ഖുർആൻ ശൈത്താനെ ഓടിക്കാൻ എൻ്റെ പ്രിയമുള്ളവരെ ദിക്റുള്ള സ്ഥലത്തു മാത്രമേ അല്ലാഹനെ കുറിച്ച് ഓർക്കുന്ന സ്ഥലത്തു മാത്രമേ അല്ലാഹുവിൻ്റെ റഹ്മത്തിൻ്റെ മലക്കുകൾ ഇറങ്ങൂ നബി മുഹമ്മദ് മുസ്തഫ അല്ലേ മഹാനായ ഇമാം ഗസ്സാലി റഹ്മഹുല്ലാ അദ്ദേഹത്തിൻ്റെ ഖവാസുൽ ഖുർആനിൻ്റെ പ്രത്യേകതകൾ പറഞ്ഞ കൂട്ടത്തിൽ ആയത്തുൽ കുർസിയുടെ മഹത്വം പറയാ മഹാനവർക്ക് പറയുന്നു ബസ്രയിൽ നിന്നും ഒരു ഈത്തപ്പഴ കച്ചവടക്കാരൻ ഇറാനിലേക്ക് കുറെ ഈത്തപ്പഴങ്ങളുമായിട്ട് പോയി അങ്ങനെ ഇറാനിൽ ചെന്നു ആ ഈത്തപ്പഴ സ്റ്റോക്കുകളെല്ലാം ഒരു സ്ഥലത്ത് വെച്ചു കുറെ ഈത്തപ്പഴങ്ങൾ വിറ്റു വൈകുന്നേരമായപ്പോൾ ഈ സാധനങ്ങൾ മുഴുവനും സൂക്ഷിച്ച് ഒരു സ്ഥലത്തേക്ക് വെക്കാൻ വേണ്ടിയിട്ട് ഒരു വീട് ആവശ്യമായി വന്നു സ്റ്റോക്ക് സൂക്ഷിക്കാൻ ആ നാടിൽ മുഴുവനും അന്വേഷിച്ചു അവിടെ എങ്ങും ഒരു വീടും കണ്ടില്ല അവസാനം തിരക്കി വന്നപ്പോൾ ഒഴിഞ്ഞൊരു ഭാഗത്തൊരു വീടുണ്ട് പക്ഷേ ആ വീട്ടിൽ താമസിക്കാൻ കഴിയില്ല അവിടെ പിശാചിന്റെ പ്രസരമുള്ള പിശാചിന്റെ കഠിനമായ ഉപദ്രവമുള്ള വീടാണ് ആ നാട്ടുകാർ പറഞ്ഞു അവിടെ 15 ആളുകൾ താങ്കൾക്ക് മുമ്പ് താമസിച്ചിട്ടുണ്ട് ആ 15 പേരും നേരം വിളിപ്പിച്ചിട്ടില്ല അവർ പിശാചിനെ കണ്ട് പേടിച്ചു മരിച്ചു പോയിട്ടുണ്ട് മഹാനവർ പറഞ്ഞു അത്രേ ഉള്ളൂ പിശാചാണ് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ പിശാചിനുള്ള മരുന്ന് എന്റെ കയ്യിലുണ്ട് ആ വീടെടുക്കാൻ തയ്യാറായി എന്റെ പ്രിയമുള്ളവരെ ആ വീടെടുത്തു ആ വീട്ടിനകത്തേക്ക് കൊണ്ടുവന്ന എല്ലാ സാധനങ്ങളും വെച്ച് രാത്രിയിൽ കിടക്കുമ്പോൾ അത് ഭീകരമായൊരു ജീവിയെ എന്റെ പ്രിയമുള്ളവരെ മാനവറുകളെ ഉപദ്രവിക്കാൻ കടന്നു വന്നു അത്രേ ആ സമയത്ത് അവിടെ നിന്ന് മാനവറുകൾ അതാ ആയുധം എടുക്കുകയാ എന്താണ് ആയുധം വിശുദ്ധ ഖുർആനില് ആയത്തുൽ കുർസി അങ്ങോട്ട് ഓതുകയാണ് അല്ലാഹു ഇലാഹ ഇല്ലാഹു വൽ ഹയ്യുൽ ഖയ്യൂം ഈ ആയത്തുൽ കുർസി അങ്ങോട്ട് ഓടിയപ്പോൾ ആ പിശാച് ഓടാന് തുടങ്ങിയത്രേ പിശാച് ആയത്തുൽ കുർസി ഓടാന് തുടങ്ങിയത്രേ ഈ മനുഷ്യന് വിറയ്ക്കാൻ തുടങ്ങി അല്ലാഹുവേ എന്നിലുള്ള ആയുധമാണ് ആയത്തുൽ കുർസി അത് ഞാൻ പാരായണം ചെയ്തപ്പോ പിശാച് അത് പാരായണം ചെയ്യാൻ തുടങ്ങി വലായൂദുഹു ഇഫ്ലഹുമാ വഹുവൽ അലിയുൽ അവിടെ എത്തിയപ്പോൾ പിശാച് ഓടുന്നില്ല വലായ ഓതോ ഇഫ്ലഹുമാ അവിടെ എത്തിയപ്പോൾ പിശാച് ഓടുന്നില്ല മഹാനവറുകൾ അതിനെ ആവർത്തിച്ചോത് ആ പിശാചിനെ സാമ്പൽ കൂമ്പാരമാക്കിയെന്ന് മഹാനായ ഇമാം സാലി റഹ്മഹുല്ലാ ആദ്യം എന്ത് ചെയ്യാൻ തുടങ്ങി ആയത്തുൽ കുർസി ഓതിയപ്പോഴ് പിശാചും കൂടെ ഓതാൻ തുടങ്ങി ആകെ ഉള്ളൊരു ആയുധം അതായിരുന്നു ആ ആയുധവുമായിട്ടാണ് അവിടെ ചെന്നത് ഒരു പിശാചും ആയത്തുൽ കുർസി ഓതുന്ന വീട്ടില് കടക്കില്ല ആയത്തുൽ കുർസിയുള്ള വീട്ടില് അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിക്കുന്നു മഹാനായ അലി റളിയല്ലാഹു തആല അന്നുനെ വിളിച്ചുകൊണ്ട് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ് ഓ അലിയേ നീ ആയത്തുൽ കുർസി ഓതിയാൽ നിന്റെ വീട്ടില് 30 ദിവസം പിശാച് കിടക്കുകയില്ല നബി മുഹമ്മദ് മുസ്തഫ ആയത്തുൽ കുർസി ഓതിയാൽ 30 ദിവസം നിന്റെ വീട്ടിൽ പിശാച് കടക്കില്ല മുത്തുനബി മുഹമ്മദ് മുസ്തഫ പിന്നെയോ നിനക്ക് വേണ്ടി ഇടങ്ങേറ് ചെയ്യുന്ന നിനക്ക് മാരണം ചെയ്യുന്ന ഒരു സ്ത്രീയോ ഒരു പുരുഷനോ നിന്റെ വീട്ടില് 40 ദിവസം വരെ കയറാൻ കഴിയില്ല അലിയേ നബി മുഹമ്മദ് മുസ്തഫ ആയത്തുൽ കുർസി പാരായണം ചെയ്താൽ നിനക്ക് മാരണം ചെയ്യുന്ന നിനക്ക് ഉപദ്രവകാരിയായ ഒരു മനുഷ്യൻ ആണാകട്ടെ പെണ്ണാകട്ടെ നിന്റെ വീട്ടിലേക്ക് 40 ദിവസം വരെ കടക്കില്ലെന്ന് അലിയാർ തങ്ങളോട് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ട് ശ്രദ്ധിക്കുക ഇതൊക്കെ ചെയ്യണം എങ്ങനെയെങ്കിലും ചെയ്താൽ പറ്റൂല കാസർഗോഡ് വാഴ്ന്നു പറയുമ്പോ മഹാനായ അന്ന് കോയക്കോട്ടെ ഉസ്താദവറുകള് എന്റെ പ്രിയമുള്ളവരെ കുത്തുബി ഷെയ്ഖിന്റെ ഒരു കറാമത്ത് അവിടെ പറഞ്ഞു ഉദ്ഘാടന പ്രഭാഷണത്തിൽ അതായത് കാസർഗോട്ട് മഹാനവറുകൾ വാഴുന്നതിന് വേണ്ടി പോയ സന്ദർഭത്തിൽ ആ നാട്ടിലെ ഏതോ ഒരു പെണ്ണിന് ഷെയ്ത്താൻ കൂടി കണ്ടിട്ടുണ്ടോ കൂടുന്നത് നല്ല രസോ കാണേ ഏറ്റവും കൂടുതൽ കൂടുന്നത് ഈ വിഭാഗത്തിനുമാണ് കാരണം എന്തെന്ന് ഇപ്പൊ പറഞ്ഞുതരാം ഇൻഷാല്ലാ ഇതുപോലെയാണെങ്കിൽ
പെണ്ണിന് ശൈത്താൻ കൂടി ആ നാട്ടിലുള്ള ആ ഉസ്താദന്മാരൊക്കെ കൊണ്ടുവന്ന് നോക്കി, എല്ലാരൊക്കെ നോക്കിയിട്ടും പെണ്ണിന് എന്താവുന്നില്ല, ഒരിക്കലും അടങ്ങുന്നില്ല. മഹാനവകളോട് ആ പിതാവ് വന്നിട്ട് പറഞ്ഞു, ഇങ്ങനെയാണ് കാരണങ്ങൾ, എന്റെ മകൾക്ക് വല്ലാത്തൊരു പിശാചിന്റെ ഉപദ്രവമുണ്ട്, മകൾ വല്ലാതെ ബുദ്ധിമുട്ടുകൾ കാണിക്കുന്നുണ്ട്. മഹാനവകൾ ആ വീട്ടിൽ ചെന്നു നോക്കുമ്പോൾ ശൈത്താൻ നല്ല ഹാലിൽ തുള്ളുക. മഹാനവകൾ തലയിലേക്ക് കൈവച്ചുകൊണ്ട് അല്ലാഹു ലാ ഇലാഹ ഇല്ലഹു വൽ ഹയ്യുൽ ഖയ്യൂം ഇതങ്ങോട്ട് പറഞ്ഞപ്പോൾ ശൈത്താൻ പറയാ, തൊട്ട് മുമ്പേ ഒരാൾ 33 ഓതിയതേ എന്നിട്ട് ഞാൻ കുലുങ്ങിയില്ല, നിങ്ങൾ ഇത് തന്നെ എടുക്കുന്നത്. ശൈത്താൻ സംസാരിക്കപ്പോ, തൊട്ട് മുമ്പേ ഉള്ള ആള് 33 ഓതിയിട്ട് പോയുള്ള എന്നിട്ട് എനിക്കൊന്നും ഉണ്ടായില്ല, ഇത് തന്നെയാണോ നിങ്ങൾ ഓതുന്നത്? അല്ലാഹു ലാ ഇലാഹ ഇല്ലഹു വൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനതും വല നൗം എന്ന് അത്രേ പറഞ്ഞോളൂ. ശൈത്താൻ പറിക്കാൻ തുടങ്ങി, രക്ഷയില്ല. പിന്നെ ആ ശരീരത്ത് നിൽക്കാൻ വയ്യ. നേരത്തെ ഓതിയ 33 ആളല്ല പിന്നെ ഓതിയിരിക്കുന്നത്, നേരത്തെ ഓതിയ 33 ആളല്ല. മഹാനവറുകൾ ഓതി അതിന്റെ പകുതിയിലെത്തിയപ്പോൾ ശൈത്താൻ വിറയ്ക്കാൻ തുടങ്ങി. ശൈത്താൻ പറഞ്ഞു, ഞാൻ പൊക്കോളാം, ആ നീ പോകുമെങ്കിൽ എന്താ അതിന് തെളിവ്? അത് ഞാൻ മുറ്റത്ത് നിൽക്കുന്ന തെങ്ങ് പുഴുതിട്ടിട്ട് പോവാം. അത്ര ബല, അത്ര ബല. വീട്ടുകാരൻ പറഞ്ഞ, ആകെ കായ്ക്കുന്ന ഒരു മൂട് തെങ്ങാണ്, അത് പോയി കഴിഞ്ഞാൽ നമുക്ക് തേങ്ങ കിട്ടത്തില്ല, അതുകൊണ്ട് തെങ്ങ് പൊഴുതിടണ്ട. ആ എങ്കിൽ മതിലിനപ്പുറത്ത് നിന്നും പച്ചിലകൾ പറിച്ചെറിഞ്ഞാൽ ഞാൻ വിശ്വസിക്കാം നീ പോയെന്ന്. അങ്ങനെ എന്റെ പ്രിയമുള്ളവരെ, വീടിന്റെ പറമ്പിന്റെ വെളിയിൽ നിന്നും പച്ചിലകൾ പറിച്ചെറിഞ്ഞ് പോയത്രേ. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഏതെങ്കിലും രീതിയിൽ ഇരുന്ന് ഓതിയാൽ എൻ്റെ പ്രിയമുള്ളവർ, ഇന്ന് ഓതലുണ്ട്, യാസീൻ ഓതുന്നവരുണ്ട്, മനസ്സിലോതുന്നവരുണ്ട്, മനാസിലോതുന്നവരുണ്ട്, ഒക്കെ ചെയ്യുന്നവരുണ്ട്. പക്ഷെ പല കോലത്തിലാ. സോഷ്യൽ മീഡിയയിൽ ഇടയ്ക്ക് ഇങ്ങനെ കണ്ട് ഖുർആൻ ഓന്ന് എൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ, യാസീൻ ഓന്ന് എൻ്റെ ഇടയിൽ കൂടെ മൊബൈലിലൂടെ ഗെയിം കൂടെ കളിച്ചുകൊണ്ടിരിക്കുക. ഗെയിം ഇങ്ങനെ ഓടിക്കുന്നു, മൊബൈലിലൂടെ വണ്ടി ഓടിക്കുന്നു, യാസീൻ പോകുന്നു, ഒരു സൈഡിൽ കൂടെ യാസീൻ പോകുന്നു, ഒരു സൈഡിൽ കൂടെ പോകുന്നു. ഈ രീതിയിൽ എൻ്റെ പ്രിയമുള്ളവരെ ചെയ്താൽ ഒരിക്കലും ഷെയ്ത്താൻ കൂടുന്നതല്ലാതെ കുറയില്ല. ഷെയ്ത്താൻ തെറ്റുണ്ടാക്കും. ഒരു ഖുർആൻ ഓതുമ്പോൾ ശ്രദ്ധിക്കണം, ദിക്റുകൾ ചൊല്ലുമ്പോൾ ശ്രദ്ധിക്കണം. അതിൽ പിഴവും തെറ്റും വന്നാൽ ഷെയ്ത്താന്റെ ശക്തി കൂടുകയേ ഉള്ളൂ, ഷെയ്ത്താന്റെ ശക്തി കൂടുകയേ ഉള്ളൂ. ആ ഭാഗത്തിൻ്റെ പ്രിയമുള്ളവരെ നമ്മൾ ശ്രദ്ധിക്കുക.